ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട്, സാർ എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് അഡ്മിഷൻ സമയത്ത് ഞങ്ങൾ ഹാജരാക്കേണ്ടത് എന്നുള്ളത്. ആ ഡോക്യുമെൻ്റ്സൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെല്ലാം റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഡോക്യുമെൻ്റ്സുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷനും അഡ്മിഷനും ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻസുകളൊക്കെ ഒന്ന് ചെക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി പറയുന്ന ഡോക്യുമെൻസുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ, റെഡിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഗവൺമെൻറ്റിലാണെങ്കിലും മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ സെയിം ആണ്. പ്രൈവറ്റിലാണെങ്കിലും എക്സാമ്പിൾ MBBS ആവട്ടെ, BDS ആവട്ടെ, BMS ആവട്ടെ, BHMS ആവട്ടെ, ഇത്രയും ഡോക്യുമെൻസുകൾ വേണം. ഒന്നാമത്തെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയാണ്, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് SSLC ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ. ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഏറ്റവും നന്നാവും. 2 TC ആണ്, അതേപോലെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും TC കോൺട്രാക്ട് സർട്ടിഫിക്കറ്റും. അത് നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. പിന്നീട് ഹയർ സെക്കൻഡറിയിലെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വേണം. മറ്റൊന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, അത് എല്ലാവർക്കും വേണ്ട. കേരളത്തിൻ്റെ പുറത്ത് പഠിച്ചവർക്ക്, CBSE പഠിച്ചവർക്കും അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചവർക്ക്, ഹയർ സെക്കൻഡറി പഠിച്ചവർക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിലാണ് ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരിക. മറ്റൊന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അത് എല്ലാവർക്കും ആവശ്യമായിട്ട് വരില്ല, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒരു അനക്സലഡ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡോക്ടറെ കയ്യിൽ നിന്നും നിങ്ങൾ ഫിസിക്കലി ഇതിന് ഏബിൾ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഫോർമാറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം, അത് അടച്ചു തരും. പിന്നെ റെസീറ്റ് ഓഫ് ഫീ റെമിറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അടയ്ക്കേണ്ടതുണ്ട്. ആ ക്യാഷ് അടച്ചതിൻ്റെ ഫീ റെസീപ്റ്റാണ്. മറ്റൊന്ന് ഡാറ്റ ഷീറ്റാണ്. ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് കീമ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്, ഇപ്പോഴല്ല. അതായത് നിങ്ങളുടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഡാറ്റ ഷീറ്റ് ലഭിക്കും. പിന്നീട് അഡ്മിറ്റ് കാർഡാണ്, നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി എന്നുള്ളതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. അത് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാകും, ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളൊരു മെമ്മോ എൻട്രൻസ് കമ്മീഷനുള്ള വെബ്സൈറ്റിൽ നിന്ന് CE നിന്ന് ലഭിക്കും, ആ അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളും, അതായത് നോൺ ക്രിമിനൽ ആണെങ്കിൽ അത്, SC ST സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അത്, EW സർട്ടിഫിക്കറ്റുകളുണ്ട് അത്, PWD സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ അത്, ഇൻകം സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് ഒരു കോളേജിൽ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്ന് ചെക്ക് ചെയ്യുക. ആ ലിങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. അത് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക. ഇനി അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അയ്യോ എൻ്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ വരുന്നവർ ഒരു പക്ഷേ 2 സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടാവും. ഒന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് നീറ്റിന് വേണ്ടിയിട്ടും, ഒന്ന് CE വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നും. ആ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണെന്ന് ഉറപ്പ് വരുത്തുക ഒന്നാമത്തെ കാര്യം. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെയല്ലെന്ന് ഉറപ്പ് വരുത്തുക. ഇത്തരം ഡോക്യുമെൻസുകളൊക്കെ റെഡിയാക്കി അഡ്മിഷന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.